എല്ലാവർക്കും ഫിഷ് ആൻഡ് മോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെള്ളത്തിൻ്റെ സലൈനിറ്റി അതായത് ലവണത്വം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സലൈനിറ്റി മീറ്റർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ റിഫ്രാക്ടറോ മീറ്റർ ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് വെള്ളത്തിൻ്റെ സലൈനിറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷിനെ വളർത്തുന്ന ടാങ്കിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഒക്കെ സലൈനിറ്റി നമുക്ക് ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യാം രണ്ടും വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ് പിന്നെ ഇന്ന് നമ്മൾ ഈ വെള്ളമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡ്രോപ്സിക്ക് വേണ്ടി ഫിഷിനെ ട്രീറ്റ് ചെയ്യുന്ന വെള്ളമാണ് ഇതിൽ നമ്മൾ ഏകദേശം ഒരു ലിറ്ററിൽ നാല് മുതൽ അഞ്ച് ഗ്രാം വരെയൊക്കെ ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് കല്ലുപ്പ് അപ്പോൾ ഈ ട്രീറ്റ് ചെയ്യുന്ന വീഡിയോ എങ്ങനെയെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ ഫസ്റ്റ് സലനിറ്ററിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് വളരെ സിമ്പിളാണ് അതിൻ്റെ ക്യാപ്പ് ഊരുക ശേഷം എന്ത ചെയ്യുക അതൊന്ന് പവർ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക പവർ ഓൺ ആക്കിയതിൽ പി പി ടി ആണ് സലനിറ്റി അടിയിൽ ആണ് കാണിക്കുന്നത് പിന്നെ ലൈറ്റ് നമുക്ക് നൈറ്റ് ഒക്കെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ലൈറ്റ് അതിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യാറുണ്ടോ ഇതിൻ്റെ സെൻസറാണ് ഇതിൻ്റെ അടിയിലുള്ളത് ആ സെൻസർ വെള്ളത്തിൽ ആ ബ്ലാക്ക് കാണുന്ന ഭാഗം അല്ലേ അത്ര വെള്ളത്തിൽ മുങ്ങിയാൽ മതി അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ വാല്യൂസ് മാറുന്നത് അതാണ് അതിൻ്റെ സലൈനിറ്റി ലെവലാണ് കാണിക്കുന്നത് ഫോർ പോയിൻ്റ് ഫോർ സെവൻ ഫോർ എയിറ്റ് അത് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് വാല്യൂ ചെയ്തുകൊണ്ടിരിക്കും കറക്റ്റ് ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിട്ട് നിൽക്കണവരെ നമ്മൾ എന്തായാലും പിടിക്കുക നാല് പോയിൻറ്റ് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെ നാല് പോയിൻറ്റ് അഞ്ച് മൂന്നിൽ അത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സലൈനിറ്റി വാല്യൂ നാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് പി പി ടി ആണ് അതായത് ഒരു ലിറ്ററിൽ നാല് പോയിൻറ്റ് അഞ്ച് ഗ്രാം സലിനിറ്റി ഉപ്പിൻ്റെ അളവുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത റിഫ്രാക്ടറോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സലൈനിറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് അത്ര സിമ്പിളല്ല കുറച്ചൊരു സിമ്പിളൊക്കെ തന്നെയാണ് പക്ഷേ സലൈനിറ്റി മീറ്റർ വെച്ച് ചെയ്യുന്ന അത്ര സിമ്പിളല്ല റിഫ്രാക്ടറോമീറ്റർ വെച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഡ്രോപ്പർ എടുത്തിട്ട് നമുക്ക് എന്താണ് അതിൽ വെള്ളം വെള്ളം കളക്റ്റാണ് നമുക്ക് സാമ്പിൾ ചെക്ക് ചെയ്യാനുള്ള സാമ്പിളിൽ നിന്നുള്ള വെള്ളം കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക റിഫ്രാക്ട്രോമീറ്ററിൻ്റെ ആ നോബ് ഉണ്ടല്ലോ അതിൻ്റെ സെൻസർ ഇതാണ് അത് പൊന്തതിന് ശേഷം അതിലെന്ത് ചെയ്യുക ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഉറ്റിച്ചു കൊടുക്കുക ശേഷം എന്തെയ്യുക അത് ടോപ്പ് ഒന്ന് അടച്ചതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ലൈറ്റിന് എന്തെങ്കിലും ലൈറ്റിന് നേരെ വെച്ചിട്ട് നമ്മളെന്താ അതിൻ്റെ ഉള്ളിലൂടെ നോക്കുക നമ്മളെ ക്യാമറയിലൂടെ ഒക്കെ നോക്കണ പോലെ ഒരു കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യുക നോക്കുക അപ്പോൾ നമുക്ക് എന്താ ചെയ്യാ പറ്റുമോ അതിൽ അതിൻ്റെ വാല്യൂ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് അതിൽ കാണാൻ കാണാൻ പറ്റുക എന്താ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അവർ ആ റൗണ്ടിൽ കണ്ട കുറച്ച് വാല്യൂസ് അതുപോലെയാണ് ഫസ്റ്റ് നമ്മൾ സാമ്പിൾ ഒന്നും ഇല്ലെങ്കിൽ ഫുൾ നീല കളർ ആയിരിക്കും അത് സാമ്പിൾ സാമ്പിളുള്ളതിനനുസരിച്ച് എന്തായാലും ആ നീല കളർ ഏത് വാല്യൂ ആണോ അത് അത്രയും ഭാഗം ബ്ലാങ്ക് ആയിട്ട് എന്തായാലും അവിടെ ഒരു ലൈന് പോലെ വരും നമ്മുടെ വാല്യൂ വരുന്നത് വരെ എന്തായാലും ആ നീല കളർ മേലേക്ക് കയറിയിട്ട് പോവും ബാക്കി അതിൻ്റെ അടിഭാഗം ബ്ലാങ്ക് ആയി കിടക്കും അത് നമ്മളാ ഇതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അത്രയാണ് ഇതിൽ റിഫ്രാക്ട്രോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് രണ്ടും വളരെ എളുപ്പമാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു സാമ്പിൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്തേലും നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് കൈകിട്ട് വേണം അത് എടുത്തു വെക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ അതായത് നമ്മൾ വെള്ളത്തിൻ്റെ സലൈനിറ്റി ചെക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരെ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക